കൊയിലാണ്ടി കുഞ്ഞോർമല നിവാസികൾക്ക് കുടിവെള്ളം കിട്ടാക്കനി. ഒരു വർഷത്തോളമായി കുടിവെള്ളം കിട്ടാതെ വലയുകയാണ് പ്രദേശവാസികൾ. കുടിവെള്ളം എത്തിക്കാൻ നഗരസഭ നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊയിലാണ്ടി നഗരസഭയിലെ 11 വാർഡ് കുഞ്ഞോർമല നിവാസികൾക്കാണ് കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയിരിക്കുന്നത്. രണ്ട് കുടിവെള്ള പദ്ധതികൾ ഇവർക്കായുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി ഇവർ കുടിവെള്ളം കിട്ടാതെ വലയുകയാണ്. കഴിഞ്ഞ ഓണ ദിവസം ഒരു പൊതുപ്രവർത്തകൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഒരു ടാങ്കർ കുടിവെള്ളം ലഭിച്ചത് വെച്ചാൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് കുഞ്ഞോറമല നിവാസികൾ. ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചതോടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് മുറിച്ചു മാറ്റേണ്ടി വന്നതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം. മഴവെള്ളവും സമീപത്തെ ചില വീടുകളുടെ കുഴൽക്കിണറുമാണ് ഇവർക്കിപ്പോൾ കുടിവെള്ളത്തിനായുള്ള ഏക ആശ്രയമെന്ന് പ്രദേശവാസികൾ പറയുന്നു. വർഷത്തോളമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ചെറിയ മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ പോലും നമുക്ക് ഒരു കുട്ടീനെ ഇട്ടേച്ചിട്ട് എടുത്ത് വെള്ളം എടുത്തിട്ട് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു വീട്ടിൽ വെള്ളം ഒട്ടുമില്ല, വെള്ളം നമ്മൾ അടുത്ത വീട്ടിൽ വേണം എടുത്തിട്ട് പോകാൻ. എനിക്ക് ചെറിയ മോളുള്ളപ്പം മറ്റും ഞാനിങ്ങനെ വെള്ളം എടുത്ത് കുടത്തിലെടുത്തിട്ട് വന്നിട്ടാണ് നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾ. ഒരു ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ട് ചേച്ചി ഒരു പാത്രം വെള്ളം എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് വേണം. നമ്മൾ ഓരോരുത്തരോട് ഇങ്ങനെ ഇരുന്നാണ് നമ്മൾ സത്യത്തിൽ ജീവിക്കുന്നത്. ഇവിടെ വെള്ളത്തിന് അത്രയും ബുദ്ധിമുട്ടാണ്. ഒരു മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യമാണ് വെള്ളം, അതിവിടെ നമുക്ക് ലഭിച്ചിട്ടേയില്ല. 1987 പത്താം വാർഡിലെ പുതിയ പറമ്പത്ത് നിർമ്മിച്ച കുടിവെള്ള പദ്ധതി വഴി ശുദ്ധജലം ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് 11 വാർഡിലെ പന്തലാനി കമ്മട്ടേരി താഴെ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള വെള്ളം കുടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്രയേറെ പ്രയാസമാണ് കുഞ്ഞോറമല നിവാസികൾ നേരിടുന്നത്. ഇതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പം ഞങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നത്. ഏകദേശം 100 കുടുംബക്കാർ ഇവിടുന്ന് ജീവിക്കുന്നുണ്ട് കുടിവെള്ളം ഇല്ലാണ്ട്. 2 കുടിവെള്ളം തന്നെ ഇവിടെ കിട്ടാതായിട്ട്. പിന്നെ കുറച്ച് ആശ്വാസം എന്ന് പറഞ്ഞാൽ കുറച്ച് കലക്കുവെള്ളം വരലേനോ, അത് പിന്നെ പുറത്ത് ആവശ്യത്തിന് മാത്രമായിരുന്നു ഉപയോഗിക്കൽ. പിന്നെ അതും ഇപ്പം ബൈപ്പാസിൻ്റെ പണി കാരണം അതും ഇപ്പം ഞങ്ങൾക്ക് ഇല്ലാതായതാണ്. പിന്നെ കുഴൽക്കിണറൊക്കെ അത്യാവശ്യം ചില വീടുകളിലൊക്കെ ഉണ്ട്. അതന്നെ ഉള്ളത് ഒരു വീടിന് ഉപയോഗിക്കാൻ മാത്രമുള്ള വെള്ളമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പോയാൽ തന്നെ 1-2 പാത്രം വെള്ളം അത്രേ കിട്ടുള്ളൂ. എല്ലാവരും മഴവെള്ളമൊക്കെ തന്നെയായിരുന്നു ഇതുവരെ ആശ്രയിച്ചത്. നിരവധി നിവേദനങ്ങളും പരാതികളും ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിലും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ യാതൊരുവിധ നടപടികളും വാർഡ് കൗൺസിലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ വീടുകളിലൊക്കെ ഒരു നേരം വെള്ളമെങ്കിലും ഒരു കറണ്ട് പോയാൽ ഒന്ന് മോട്ടർ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ 2 ഇവിടെ കറണ്ട് വന്നാലും കറണ്ട് പോയാലൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കണക്കാം. ഞങ്ങൾക്ക് വെള്ളം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഈ മഴവെള്ളം കൊണ്ട് ജീവിക്കുന്ന അത് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. മഴവെള്ളം എടുക്കാനോ മഴവെള്ളത്തിൽ ചവിട്ടാൻ പോലും നമുക്കൊക്കെ മടിയാല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ കാരണം ഞങ്ങൾ ഇത് മഴ ഇനി വേനൽക്കാലം ഇനി ഓരോ പാത്രം എടുത്തിട്ട് ചേച്ചി വെള്ളം തരുമോ ഏട്ടാ ഞങ്ങൾ വെള്ളം എടുക്കട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ വീടുകളിലും പോയി നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ വീട്ടിൽ വെള്ളമില്ല. ഈ കോൽക്കിണർ കുഴിക്കുന്ന വീട്ടിൽ ഈ ഇത്ര എത്ര ആൾക്കാർ പോയിട്ട് ഒരു എത്ര ആൾക്ക് വെള്ളം തരും? നമ്മളത് ചിന്തിക്കണ്ടേ. ഈ ഒരു വീട്ടിൽ തന്നെ നമ്മളൊരു 10-50 ആൾക്കാർ പോകും. ഈ 50 ആൾക്കും ഈ 2 പാത്രം വെള്ളം കൊടുക്കുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് തന്നെ വെള്ളമില്ല. അത്രയും വെള്ളത്തിന് കഷ്ടപ്പെടുന്നുണ്ട്. എന്താ വെച്ചാൽ ചില്ലറ കഷ്ടപ്പാടല്ലേ വെള്ളത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. ഇത് എത്രാന്ന് വെച്ചിട്ട് ഒരു ശാസ്ത്രം വേണ്ടേ ഈ വെള്ളത്തിന്. ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി.